ഹായ് ഫ്രണ്ട്സ്, ഡി എ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ആണ്. എനിക്കിന്നൊരു എക്സാം ഉണ്ടായിരുന്നു പട്ടം സെൻറ് മേരീസിൽ വെച്ച്. അപ്പോൾ എക്സാമിന് പോകുന്നതിൻ്റെ കൂട്ടത്ത് വെട്ടുകാട് പള്ളിയും വേളിയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു, അത് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ളത് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഞാനതിൽ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യാൻ മറന്നുപോയി, അങ്ങനെ അത് സേവ് ആയില്ല. പട്ടം ബസ് ഇറങ്ങി സെൻറ്റ് മേരീസ് സ്കൂളിലോട്ട് പോകുന്നതാണ്. നടന്നാണ് പോയത്. കാണുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസാണ്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നതാണ് സ്കൂള്. ഞങ്ങൾ സ്കൂളിനകത്തേക്ക് കയറി. വലിയ സ്കൂളാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നാണ് പട്ടം സെൻറ് മേരീസ്. എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചു. രണ്ടുപേരും കഴിച്ചു. ടേസ്റ്റി മസാല ദോശയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിരിച്ച് ഈസ്റ്റുവോട്ട് പോയിട്ട് വെട്ടുകാട് ചർച്ചിലോട്ട് പോവുകയാണ്. ഈസ്റ്റുവോട്ടിൽ നിന്നും ഡയറക്റ്റായിട്ട് വെട്ടുകാട് ചർച്ചിലേക്ക് കിട്ടി. അവിടെ ഇറങ്ങിയിട്ട് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു കുരിശടിയുണ്ട്, അവിടേക്ക് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അവിടെ കാണിക്കേട്ടിട്ടാണ് അടുത്ത ഉള്ളിലോട്ട് പോയത്. കുരിശടിയുടെ സൈഡിലായിട്ട് മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഫുള്ള് മണലാണ്. അതുപോലെ തന്നെ ചർച്ചിൻ്റെ അടുത്തായിട്ട് ഒരു കടലുണ്ട്. നമുക്ക് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോവാം. ചർച്ചിന് മദർ ഓഫ് ഗോഡ് ചർച്ച് എന്നാണ് പേര്. ഈ മദർ ഓഫ് ഗോഡ് ചർച്ചെന്നും മാർഡ്രേ ഡി ഡ്യൂസ് ചർച്ചെന്നും ഇത് അറിയപ്പെടുന്നു. ഈ ചർച്ചിന് 500 വർഷക്കമുണ്ട്. 1543-47 കാലഘട്ടത്തിൽ വെട്ടുകാട് വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലം സന്ദർശിച്ച സെൻറ് ഫ്രാൻസിസ് സേവ്യറാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഇപ്പോൾ കാണുന്ന ഈ പള്ളി ഈ അടുത്തിടെ കാലത്ത് പണിതതാണ്. ഉള്ളിൽ ഫുള്ള് വുഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ചർച്ചിൻ്റെ മേൽത്തട്ടും അതുപോലെ ഫ്രണ്ടും എല്ലാം തടി കൊണ്ട് ഈ ക്രിസ്ത്യൻ ചരിത്രം കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ അകത്തിരിക്കുമ്പോൾ മൊത്തം സൈലൻസാണ്. ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു സമാധാനം ഫീൽ ചെയ്യും. 15 മിനിറ്റോളം ചർച്ചിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു കുട്ടിയുടെ മാമോദീസ നടപ്പുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ്സൊക്കെയാണ് ആ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. 15 മിനിറ്റ് വരെ ഉള്ളിലിരുന്നിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ പുറത്തൊരു സീ ഉണ്ട്, അത് കാണണമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്തുള്ള കോറിഡോറിലൂടെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ച് ദൂരം നടന്നു. Thank you.
കോറിഡോർ അവസാനിക്കും. കടലിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലൊരു കൊടിമരം കാണാൻ പറ്റും. ഞങ്ങൾ പിന്നെ കടലിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചർച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല വെയിലാണ്. എന്നാലും വെള്ളത്ത് കളിക്കുന്നുണ്ട്. എന്നെ ചേട്ടാ അങ്ങോട്ട് വിട്ടില്ല, അതുകൊണ്ട് പോയില്ല. ഈ മണലിലൂടെ എല്ലാം നടന്ന് കാലില് മസിൽ ഫുള്ള് പിടിച്ചിരിക്കും. മുതിർന്നവർക്കും കടൽ എന്ന് പറയുന്നത് എന്നും ഒരു കൗതുകം തന്നെയാണ്. നല്ല വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വേളിയിലോട്ട് പോകാനായിട്ട് ബസ്സിൽ കയറി. വേളിയിലെത്തി. അവിടെ നിന്ന് പോയിൻ്റ് അപ്പുറത്തായിരുന്നു വേളി. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ 12 കിലോമീറ്ററാണ് വേളിക്കുള്ളത്. വളരെ മനോഹരമായ ഒരു റിലാക്സിങ് ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും ഗാർഡനും പിന്നെ ലേക്കും സീയും ഹോഴ്സ് റൈഡ് അതുപോലെ ബോട്ട് റൈഡ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 5 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഈ ടൂറിസ്റ്റ് വില്ലേജിലോട്ടുള്ള ഒരു മാപ്പ് ആ എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 8 മണി മുതൽ രാത്രി 7 മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നൈറ്റ് അവിടെ ആർക്കും സ്റ്റേ ചെയ്യാനായിട്ട് പറ്റില്ല. എൻട്രൻസിൽ തന്നെ ഒരു ഗാർഡനും പിന്നെ കുട്ടികൾക്കുള്ള ഒരു പാർക്ക് ഷൂട്ട് ചെയ്തില്ല, തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഞങ്ങളിപ്പോൾ ആ ലേക്കിൻ്റെ അടുത്തെത്തി. അവിടുത്തെ ലേക്കിൽ ബോട്ടിങ് നടക്കുന്നുണ്ട്. ഒരു ഫാമിലി ബോട്ട്, 20 പേരുണ്ടാവും. ഇങ്ങനെ 2 റൗണ്ട് കറക്കുന്നാണ് തോന്നുന്നത്.
നല്ല ഭംഗിയുള്ള വ്യൂ മാത്രമല്ല കാറ്റാണെങ്കിൽ നടക്കുമ്പോൾ തന്നെ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ അത്രയ്ക്ക് നല്ല കാറ്റ്. പോയ ഒരു ഫ്ലോട്ടിംഗ് കഫേ കാണാം. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ കല്ലിൽ കുത്തിയ രൂപങ്ങൾ. വന്ന എൻട്രൻസ് മുതലേ കല്ലിൽ കുത്തിയ രൂപങ്ങൾ കാണാം. ഞങ്ങൾ പിന്നെ നേരെ അവിടുത്തെ സീഡ് അടുത്തോട്ട് പോയി. അവിടെ നോക്കിയപ്പോൾ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അത് എത്ര രൂപയാവും ചോദിച്ചപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞു. ഈ നട്ടൻ വെയിലത്ത് ഹോഴ്സ് റൈഡിന് ആരും അങ്ങനെ പോവില്ല. 3ഓ 4ഓ കുതിരകളുണ്ടായിരുന്നു. ആരെങ്കിലും കുതിര പുറത്ത് കയറുന്നുണ്ടോയെന്ന് നമ്മൾ കുറേ നേരം നോക്കി. എന്നിട്ട് ഇടയ്ക്ക് 1-2 പേര് വന്ന് ചോദിച്ചിട്ട് പോയി എത്ര രൂപയാവുമെന്ന്. പക്ഷേ ആരും അതിൽ കയറിയില്ല. വെയിലായതുകൊണ്ടായിരിക്കും. ഇതിൽ കാണുന്ന സ്ഥലത്താണ് പൊഴി മുറിച്ച് വിഴുന്നത്. എനിക്ക് സത്യം പറഞ്ഞ് പൊഴി മുറിക്കുന്നതെന്ന് വെച്ചാൽ എന്തോന്നു അറിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ പൊഴി കയറുന്ന സമയത്ത് മണൽ ഈ അപ്പുറത്തെ ലേക്ക് കണ്ടില്ലേ, ആ ലേക്കും ഈ കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലത്ത് മണൽ കൊണ്ട് മൂടും. എന്നിട്ട് ആ സ്ഥലത്ത് ഒരാളെ ബാക്കിൽ കയറൊക്കെ കെട്ടിയിട്ട് വിടും. അയാളിങ്ങനെ മണ്ണ് മാറ്റിക്കൊടുക്കും. അങ്ങനെയാണ് പൊഴി മുറിക്കുന്നതെന്ന്, അതിനെയാണ് പൊഴി മുറിക്കുന്നതെന്ന് പറയുന്നത്. അതൊക്കെ ഡേഞ്ചറസ് ഏരിയ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അതുവഴി ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. എൻട്രൻസിലുള്ള കുട്ടികളുടെ പാർക്ക്. ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം വരുന്നവർ തീർച്ചയായിട്ടും വെട്ടുകാട് ചർച്ച്, വേളി ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാതെ പോകരുത്. വളരെ എൻജോയബിളായ പ്ലേസാണ്. അതുപോലെ നല്ല കാറ്റും കടൽ തീരവും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇത് വേളിക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും വെറും 12 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ വെട്ടുകാട് പള്ളി ഒരു 10 കിലോമീറ്റർ ഒക്കെ തന്നെ ദൂരം വരും.
മുഖമുഖത്തി ഞങ്ങളിവിടെ ഇറങ്ങിയില്ല. പിന്നെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ ഞങ്ങൾ ഇരുന്ന് പോകുമ്പോഴത്തേക്കും ഒരു പ്ലെയിൻ വന്നിറങ്ങി. അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ നോക്കി, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വെയിലായതുകൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്ലെയിൻ വന്ന സമയത്ത് ബസ്സിലിരുന്ന എല്ലാവരും ഇതുവരെ വിമാനം കണ്ടിട്ടില്ലാത്തതുപോലെ ചാടി വീണ എനിക്ക്. വിമാനം, കടൽ, ഇതൊക്കെ എത്ര മുതിർന്നാലും ആൾക്കാർക്കൊരു കൗതുകമായ കാര്യം തന്നെ. അതുകൊണ്ട് ഈ ശംഖുമുഖം, വേളി, വെട്ടുകാട് ചർച്ച്, ഈ സ്ഥലങ്ങൾ തീർച്ചയായും സന്ദർശിക്കണം. ഈ കാണുന്നത് പാളയം ചർച്ചാണ്. അവിടെ സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ കാണാൻ. വൈറ്റ് കളറിൽ ആകാശം മുട്ട നിൽക്കുന്നു ചർച്ച്. ഇത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, പാളയത്താണിത്. ഇതറിയായിരിക്കുമല്ലോ സെക്രട്ടറി. കാണുന്നത് ഗാന്ധി പാർക്കാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോട്ടൽ നോക്കി പോയപ്പോഴത്തേക്കും ഗാന്ധി പാർക്കിൽ അകത്തൂടിയാണ് കയറി പോയത്. തൊട്ട് ഹോട്ടലുകളൊന്നും ഞങ്ങൾ കോഫി ഹൗസിൽ, ഇന്ത്യൻ കോഫി ഹൗസിൽ വന്ന് രണ്ടുപേരും ബിരിയാണി കഴിച്ചു. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. എൻ്റെ ആദ്യത്തെ ട്രാവലിംഗ് വ്ലോഗാണ്, അതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ടാവാം. വീഡിയോയിലെ പിഴവുകൾ ദയവായി കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും.